Dear children, let's continue with our chapter Understanding of Maths. In last class we learned about history of maths. Today we will discuss about sketch and plan. Observe the pictures given below. Two pictures of the same locality are given above. What differences that can you observe? ഇവിടെ രണ്ട് പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് പിക്ചറിൽ ഒരേ ലൊക്കാലിറ്റിയുടെ തന്നെ രണ്ട് പിക്ചറുകളാണ്. എന്തെല്ലാം ഡിഫറൻസസുകളാണ് നിങ്ങൾക്ക് ഇതിന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്നത്? First one, isn't it? Arrow marks to reach the destination are given in picture A while they are absent in picture B. Picture A contains arrow marks to reach destination while it is not there in picture B. അതായത് ഓരോ ഡെസ്റ്റിനേഷനിലേക്കും എത്താനുള്ള ആരോ മാർക്കുകൾ പിക്ചർ എയിൽ കൊടുത്തിട്ടുണ്ട്, അത് പിക്ചർ ബിയിൽ കൊടുത്തിട്ടില്ല. In second, picture B has a scale and a symbol showing the north direction while they are absent in picture A. There is a scale and a symbol which shows in north direction in picture B, but it is not in picture A, but it is not in picture B. You listen it to picture. പിക്ചറിയിൽ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിക്ചർ ബിയിൽ അതില്ല. അതുപോലെ പിക്ചർ എയിൽ സ്കെയിൽ നോർത്ത് ഡയറക്ഷൻ ഉണ്ടോ, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിക്ചർ എയിൽ അതില്ല. ഡിഫറൻസ് ദെൻ വൺ മോർ. ഇൻ പിക്ചർ എ ദ ഡീറ്റെയിൽസ് റിക്വയർഡ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ എലോൺ ആർ ഗിവൻ while picture B shows all the details of that place. The picture A only details needed to reach the destination are given, while every details of the places are shown in picture B. അതായത് ഓരോ ഡെസ്റ്റിനേഷനിലേക്കും എത്താൻ കൂടുതൽ എന്താണ് ഡീറ്റെയിൽസ് വിവരണങ്ങൾ ഇതിനകത്ത് പിക്ചർ ബിയിലുണ്ട്, പക്ഷെ പിക്ചർ എയിൽ അത് കൊടുത്തിട്ടില്ല. ദെൻ പിക്ചർ എ ഗീവ്സ് ദ സ്കെച്ച് ഷോവിങ് ദ വേ ടു രാമസ്കോ. ദ പിക്ചർ എ ഈസ് എ സ്കെച്ച് വിച്ച് ഷോ ദ വേ ടു രാമുസ് സ്കൂൾ. രാമുവിൻ്റെ സ്കൂളിലേക്ക് എത്താനുള്ള വഴി കാണിക്കുന്നൊരു പിക്ചറാണ്. ടീച്ചറിൻ്റെ ഒരു സ്കെച്ചാണ് പിക്ചർ എയിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ രാമു ഹാസ് മാർക്ക്ഡ് ഇൻ ദ സ്കെച്ച്. സ്കെച്ച് എന്ന് പറഞ്ഞാൽ രേഖാചിത്രം എന്ന് മലയാളത്തിൽ പറയും. രാമു ഹാസ് മാർക്ക്ഡ് ഇൻ ദ സ്കെച്ച് ദ വേ ടു ഹിസ് സ്കൂൾ to enable his friend Gobu, a student of another school, to reach his school. In the sketch, Ramu marked the way to reach his school for Gobu. അതായത് രാമുവിൻ്റെ ഫ്രണ്ടായ ഗോപുവിനെ രാമുവിൻ്റെ സ്കൂളിലെത്താനുള്ള വഴി കാണിക്കുന്ന ഒരു സ്കെച്ചാണ് രാമു ഇവിടെ കൊടുത്തിരിക്കുന്നത്. There are no symbols to show the direction or to measure the distance in picture A. The picture A, there are no symbols to show the direction or measurements to find out the distance. Picture A, എന്താണ് ആ ദൂരത്തെ അളക്കുന്ന തോതുകളോ ഡയറക്ഷനോ മറ്റു സിമ്പിളുകളോ ഒന്നും കൊടുത്തിട്ടില്ല. But still Ramu succeeds in guiding his friend Gobu to his school. But even then Ramu succeeded in showing the way for Gobu to reach സ്കൂൾ. അതായത് എങ്കിലും ഒരുപാട് ഡീറ്റെയിൽസ് എത്താനുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ, അതായത് എന്താണ് ഡയറക്ഷൻ ഇല്ല,
സിമ്പിൾസില്ല, അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഗോപുവിന് രാമുവിൻ്റെ സ്കൂളിലെത്താനുള്ള ആ വഴി കാട്ടുന്ന ആ രേഖാചിത്രത്തിലൂടെ വഴികാട്ടി രാമു അതിൽ വിജയിച്ചു എന്നർത്ഥം. വഴികാട്ടുന്നതിൽ വിജയിച്ചു. സ്കെച്ചസ് ആർ ഡ്രോയിങ്സ് ഹാവിങ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ എബൌട്ട് എ പ്ലേസ് ഡ്രോൺ ഫ്രം വൺസ് ഓൺ മെമ്മറി ഓർ ബൈ ഒബ്സർവിങ് ദാറ്റ് പ്ലേസ്. സ്കെച്ചസ് ആർ എ റഫ് ഡ്രോയിങ്സ് ഓഫ് എ പ്ലേസ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ഡീറ്റെയിൽസ് ഓഫ് എക്സാക്ട് മെഷർമെൻറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് ഡ്രോൺ ഫ്രം വൺസ് ഓൺ മെമ്മറി. അതായത് വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ അഥവാ സ്കെച്ച് എന്ന് പറയുന്നത്. യു ക്യാൻ ഓൾസോ പ്രിപ്പയർ എ സ്കെച്ച് ആസ് പ്രിപ്പയർഡ് ബൈ രാമു. യു ട്രൈ ഇറ്റ്. പ്രിപ്പയർ എ സ്കെച്ച് ഷോവിങ് ദ വേ ടു യുവർ സ്കൂൾ ഫ്രം യുവർ നിയർ ബൈ ബസ് സ്റ്റോപ്പ് ഓർ നിയർ ബൈ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് എക്സിബിറ്റ് ഇറ്റ് ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് എത്താനുള്ള വഴി, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലേക്ക് എത്താനുള്ള ഒരു വഴി, ആ വഴി കാട്ടുന്ന ഒരു രേഖാചിത്രം അല്ലെങ്കിൽ അതിൻ്റെ സ്കെച്ച് വരച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ ആൻ എക്സാക്ട് മെഷർമെൻറ്റ്സ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ. ഇൻ എ പ്ലാൻ എക്സാക്ട് മെഷർമെൻറ്റ്സ് എവറി ഡീറ്റെയിൽസ് സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ വിൽ ബി ദർ. പിക്ചർ ബി ഷോസ് ദ പ്ലാൻ ഓഫ് ദി പ്ലേസ് വേർ രാമു സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്. രാമുവിൻ്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്ലാനാണ് പിക്ചർ ബിയിൽ കൊടുത്തിരിക്കുന്നത്. പിക്ചർ എ എന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്ലേസിൻ്റെ ഒരു സ്കെച്ചാണ് കൊടുത്തിരിക്കുന്നത്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ ലേ ഔട്ട് പ്ലാൻസ് എക്സിബിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് സം എസ്റ്റാബ്ലിഷ്മെൻ്റ്. യു മൈറ്റ് ഹാവ് സീൻ ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് സം എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ദ പ്ലാൻസ് ഓഫ് ദീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എക്സിബിറ്റഡ്. ഷാൽ ബി പ്രിപ്പയർ എ പ്ലാൻ മെഷർ യുവർ ക്ലാസ് റൂം വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ ആൻഡ് പ്രിപ്പയർ എ പ്ലാൻ. നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക. മാപ്സ് ആർ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ഇല്ലസ്ട്രേഷൻ ഓഫ് കമ്പാരിറ്റീവ്ലി ലാർജർ ഏരിയാസ്. ലെറ്റ് അസ് അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദിസ്. മാപ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എക്സാക്ട് ഡ്രോയിങ്സ് ഓഫ് വെരി ബിഗ് ഏരിയ. ദെൻ യു റിമെമ്പർ സ്കെച്ച് പ്ലാൻ മാപ്സ്. വാട്ട് ആർ സ്കെച്ചസ്? സ്കെച്ചസ് ആർ ഡ്രോയിങ്സ് ഓഫ് ഹാവിങ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ അബൌട്ട് എ പ്ലേസ് ഡ്രോൺ ഫ്രം വൺസ് ഓൺ മെമ്മറി ഓർ ബൈ ഒബ്സർവിങ് ദാറ്റ് പ്ലേസ്. വളരെ കുറച്ച് സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കണ്ടോ വരച്ചെടുക്കുന്ന രേഖാചിത്രങ്ങളാണ് സ്കെച്ച്, അല്ലെങ്കിൽ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ അഥവാ സ്കെച്ചസ്. ദെൻ പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്സാക്ട് മെഷർമെൻറ്റ്സ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ. ഒരു പ്രദേശത്തിലെ വിവരങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അളവുകൾ, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിൻ്റെയും ഡയറക്ഷൻ്റെയും അതായത് സ്കെയിലിൻ്റെയും ഡയറക്ഷൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കുന്നത്. ദെൻ മാപ്സ് ആർ ക്ലിയർ ആൻഡ് ആക്യുറേറ്റ് ഇല്ലസ്ട്രേഷൻ ഓഫ് കമ്പാരിറ്റീവ്ലി ലാർജർ ഏരിയാസ്. മാപ്സ് ആർ യൂസ്ഡ് ടു റെപ്രസെൻ്റ് എക്സാക്ട് ഡ്രോയിങ്സ് ഓഫ് വെരി ബിഗ് ഏരിയ. വിസ്തൃതി കൂടിയ പ്രദേശങ്ങളുടെ കൃത്യവും വ്യക്തവുമായ ചിത്രീകരണങ്ങളാണ് മാപ്സ് അഥവാ ഭൂപടങ്ങൾ. റീഡ് ദ ടെക്സ്റ്റ് 2 or 3 times. Hope all of you understood. Thank you.